ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സ്പീക്കർ ബ്രാൻഡാണ് മോഡേൺ ഷോട്ട് എന്നുള്ളൊരു ബ്രാൻഡാണ് അത് ഒരു ബ്രിട്ടൻ ബ്രാൻഡാണ് മോഡേൺ ഷോട്ട് എം എസ് ഫിഫ്റ്റി ഐ നമുക്ക് നല്ലൊരു ഡീല് കിട്ടിയതാണ് ബോക്സ് പീസ് വിത്ത് പാക്കേജ് എല്ലാം ഉണ്ടായിരുന്നു രണ്ട് ടവർ സ്പീക്കറും രണ്ട് ടവർ സ്പീക്കർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എം എസ് സി എസ് ഫൈവ് എന്നുള്ള രണ്ട് ടവർ സ്പീക്കർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ടവർ അല്ല അത് ബുക്ക് ഷെൽഫാണ് സറോൺ സ്പീക്കറാണ് ബേസിക്കലി പിന്നെ രണ്ട് ടവർ സ്പീക്കർ എം എസ് ഫിഫ്റ്റി ഐ എം എസ് എന്ന് പറയുന്നത് മ്യൂസിക് സീരീസാണ് എന്ന് പറയുന്നത് ഈ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് സിനിമയ്ക്കാണെങ്കിലും മ്യൂസിക്കിനാണെങ്കിലും ഒരുപോലെ നല്ല പെർഫോമൻസ് തരുന്നത് സ്പീക്കേഴ്സാണ് അപ്പോൾ ഞാനിപ്പോൾ മുകളിൽ വെച്ചിരിക്കുന്നതാണ് രണ്ട് ടവർ സ്പീക്കർ സറൗണ്ട് സറോൺ സ്പീക്കറാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രില്ലൊന്ന് റിമൂവ് ചെയ്യാം ഇതാണ് അതിൻ്റെ സറൗണ്ട് സ്പീക്കർ വരുന്നത് ഇവിടെ ഒരു ഊഫറും ഇതൊരു ട്യൂട്രോ രണ്ട് എയർ എയർറോൾസും ഉണ്ട് ഇത് നമുക്ക് ആണ് അതായത് നമുക്ക് സ്പീക്കർ ഏത് ഓറിയൻറ്റേഷനിൽ വേണമെങ്കിലും വെക്കാം വെട്ടിക്കലും ഓർഡ്സോണിൽ എങ്ങനെയും വെക്കാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ലോഗോ റൊട്ടേറ്റ് ചെയ്ത് പോവാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രില്ല് ഇത് സറൗണ്ട് സ്പീക്കേഴ്സ് ആയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ സ്റ്റീരിയൽ സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് അത്ര വലിയൊരു സ്പീക്കറല്ലാത്ത കാരണം നമുക്ക് ചിലപ്പോൾ ഒരു ബാസ് റെസ്പോൺസൊക്കെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് സറൗണ്ട് സ്പീക്കർ അതാണ് ഈ സംഭവം എം എസ് സി എസ് ഫൈവ് എന്നുള്ളൊരു പിന്നെ വരുന്നത് ടവർ സ്പീക്കേഴ്സാണ് ഇതാണ് ടവർ സ്പീക്കർ വരുന്നത് ഞാൻ ജസ്റ്റ് രണ്ട് സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണിത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രില്ലഴിച്ച് നോക്കാം ഗ്രില്ല് റിമൂവ് ചെയ്യാണ് ഗ്രില്ല് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്പീക്കർ വരുന്നത് ബേസിക്കലി ഇതൊരു രണ്ട് ഊഫേഴ്സ് വരുന്നുണ്ട് രണ്ടും ആക്റ്റീവാണ് ഒന്ന് റേഡിയേറ്റർ അല്ല ഇതും ആക്റ്റീവാണ് ഇതും ആക്റ്റീവാണ് ഇത് ട്യൂട്ടർ ട്യൂട്ടർ പ്രൊട്ടക്റ്റഡ് ആണ് ഒരു ഗ്രില്ലൊക്കെ വെച്ച് പൊട്ടറ സാധാരണ നമുക്ക് സ്പീക്കേഴ്സിനൊക്കെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഈ ട്യൂട്ടറിൻ്റെ ഈ പുറമുള്ള പ്ലേറ്റ് കംപ്ലൈൻ്റ് വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണതിൻ്റെ ഫ്രണ്ട് വരുന്നത് ജസ്റ്റ് ഒന്നിൻ്റെ മാത്രം വെച്ചിട്ടുള്ളൂ പിന്നെ താഴെ ശരിക്കും ഇത് ഇങ്ങനെയല്ല വരുന്നത് ഒരു ബേസ് വെക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ നമുക്കൊരു ബേസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ബേസ് ഞാൻ ഇപ്പോൾ കാണിക്കാം ഇതാ ഈ ഒരു ബേസ് ഇതാ അപ്പം ഇതിലാണ് നമ്മൾ സ്പീക്കർ ഫിക്സ് ചെയ്യുന്നത് ഇത് താഴെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്പീക്കർ ഫിക്സ് ചെയ്യുന്നത് അതിന് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ക്രൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ബേസിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഒക്കെ കുറയ്ക്കാനും പിന്നെ ഒരു പ്രോപ്പർ ഒരു സർഫസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നല്ലൊരു സ്പീക്കറാണ് നല്ല സ്പീക്കർ ഇൻ ദ സെൻസ് മ്യൂസിക്കിനും മൂവിക്കും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീക്കേഴ്സാണ് നല്ല ബാസും വരുന്നുണ്ട് അതായത് സബ്ബൂഫറിൻ്റെ സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാതെ തന്നെ നല്ലൊരു ബാസ് ഇന്ന് വരുന്നുണ്ട് കഴിഞ്ഞി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത് രണ്ട് എയർവൻസ് വരുന്നുണ്ട് ബാക്കിൽ മോഡൽ കാണിക്കാം എം എസ് ഫിഫ്റ്റി ഐ മോഡുവൻ ഷോട്ട് ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചേഡ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ സാറിന് നമുക്ക് സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് കിട്ടാറുള്ളത് ചൈനയാണ് അപ്പോൾ ചൈന എന്ന് പറഞ്ഞത് സംഭവം കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല കാരണം എല്ലാ കമ്പനിയും ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയിലാണെങ്കിൽ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ട് തന്നെ ചെയ്യുന്നത് അവരുടെ കമ്പനി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ചൈനയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിത് ബൈ വയറിംഗ് ആണ് ബൈ ആമ്പിങ് ഇല്ല കേട്ടോ ഇത് ബൈ വയറിംഗ് വരുന്നുള്ളൂ ബൈ ആമ്പിംഗ് ഇല്ല അപ്പോൾ ബൈ വയറിങ്ങൾ ഉള്ള ഓപ്ഷൻ കൂടെയുള്ള സ്പീക്കേഴ്സാണ് അപ്പോൾ ജസ്റ്റ് എന്നൊന്ന് ഇതിൻ്റെ ഒരു പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ഇനി അടുത്തൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോം തിയേറ്റർ റിലേറ്റഡ് സബ്ജക്റ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം